നമസ്കാരം. ഇതൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മത്സരവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഇന്നലെ ISL ATK മോഹൻബഗാൻ വേഴ്സസ് നോർത്ത് ഈസ്റ്റ് FC മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ 3-1 എന്ന സ്കോറിൽ ATK മോഹൻബഗാന് വിജയം. മത്സരത്തിൻ്റെ 17-ാം മിനിറ്റിൽ VP സുഹേർ നോർത്ത് ഈസ്റ്റ് FC ക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് മത്സരത്തിൻ്റെ 22-ാം മിനിറ്റിൽ ATK മോഹൻബഗാന് വേണ്ടി ജോണി കൊക്കോയും 45-ാം മിനിറ്റിൽ ലിസ്റ്റൻ കൊളാക്കോയും ഗോൾ നേടി. സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ മത്സരത്തിൻ്റെ 52-ാം മിനിറ്റിൽ മൻബീർ സിംഗ് ആയിരുന്നു ATK മോഹൻബഗാന് വേണ്ടി മൂന്നാമത്തെ ഗോൾ നേടിയത്. എന്നാൽ പിന്നീട് നോർത്ത് ഈസ്റ്റ് FC ക്ക് ഗോളുകളൊന്നും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു മത്സരവും നോർത്ത് ഈസ്റ്റ് FC അങ്ങനെ പരാജയപ്പെട്ടു. എന്നാൽ ATK മോഹൻബഗാന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിളിൽ 14 മത്സരങ്ങളിൽ നിന്ന് 26 പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. നോർത്ത് ഈസ്റ്റ് FC പോയിന്റ് ടേബിളിൽ 11-ാം സ്ഥാനത്താണ്. 10 പോയിന്റ് മാത്രമാണ് നോർത്ത് ഈസ്റ്റിനുള്ളത്. പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് ഹൈദരാബാദ് FC ആണ്. 29 പോയിന്റാണ് ഹൈദരാബാദ് FC ഉള്ളത്. ഹൈദരാബാദ് FC ഏതാണ്ട് പ്ലേ ഓഫും ഉറപ്പിച്ചിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് ATK മോഹൻബഗാനാണ്. 26 പോയിന്റാണ് ATK മോഹൻബഗാൻ ഉള്ളത്. മൂന്നാമത് ജംഷഡ്പൂർ FC 25 പോയിന്റാണ് ജംഷഡ്പൂർ. നാലാമത് ബംഗളൂരു FC 23 പോയിന്റാണ് ബംഗളൂരു FC ഉള്ളത്. അഞ്ചാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. 23 പോയിന്റ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനും ഉള്ളത്. ആറാം സ്ഥാനത്തുള്ളത് മുംബൈ സിറ്റി FC 22 പോയിന്റാണ് മുംബൈ സിറ്റി FC ഉള്ളത്. ഏഴാം സ്ഥാനത്ത് ഒഡീഷ FC 21 പോയിന്റാണ് ഒഡീഷ FC ഉള്ളത്. എട്ടാം സ്ഥാനത്തുള്ളത് ചെന്നൈ FC ആണ്. 19 പോയിന്റ് മാത്രമാണ് ചെന്നൈ FC ഉള്ളത്. 9-ാം സ്ഥാനത്ത് FC ഗോവയാണ്. 18 പോയിന്റാണ് FC ഗോവയ്ക്കുള്ളത്. 10-ാം സ്ഥാനത്തുള്ളത് SC ഈസ്റ്റ് ബംഗാൾ. 10 പോയിന്റ് മാത്രമാണ് SC ഈസ്റ്റ് ബംഗാളിനുള്ളത്. 11-ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് FC. 10 പോയിന്റ് മാത്രമാണ് നോർത്ത് ഈസ്റ്റിനുമുള്ളത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന് 14 മത്സരങ്ങളിൽ നിന്നാണ് 23 പോയിന്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരങ്ങളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് ടേബിളിൽ ടോപ്പ് ഫോറിൽ. അടുത്തതായി പറഞ്ഞിട്ട് പോകുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ പുറത്തോട്ട മോസ്റ്റ് വാല്യുബിൾ അറ്റാക്കിംഗ് മിഡ് ഫീൽഡേഴ്സിനെ കുറിച്ചാണ്. ഈ ഒരു ലിസ്റ്റിൽ ഒന്നാമത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ആൻഡ്രിയ ലൂണ. രണ്ടാമതുള്ളത് ATK മോഹൻബഗാന്റെ താരമായ ഹ്യൂഗോ ബോമസ്. മൂന്നാമതുള്ളത് ഒഡീഷ FC സ്പാനിഷ് താരമായ ഹാവി ഹെർണാണ്ടസ്. നാലാമത് ഒഡീഷ FC താരമായ ലിറോഡൻ ക്രാസ്നിക്കി. അഞ്ചാമതുള്ളത് നോർത്ത് ഈസ്റ്റ് FC താരമായ മാർക്കോ ആണ്. ആറാമതുള്ളത് ചെന്നൈ FC താരമായ കോമാൻ. അതുപോലെ തന്നെ ഏഴാമതുള്ളത് FC ഗോവയുടെ താരമായ ആൽബർട്ടോ നെഗോവേറ. എട്ടാമതുള്ളത് FC ഗോവയുടെ തന്നെ താരമായ ബ്രാൻഡൻ ഫെർണാണ്ടസ്. 9-ാമതുള്ളത് SC ഈസ്റ്റ് ബംഗാളിലെ താരമായ ഫ്രാൻ. 10-ാമതുള്ളത് മുംബൈ സിറ്റി FC താരമായ ബ്രാഡ് ഇൻമാൻ ആണ്. ഈ ഒരു ലിസ്റ്റിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഐസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷനിൽ അടിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.